നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തൃക്കാരൂർ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് ആന്റണി ജോൺ MLA. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട നിയന്ത്രണം മാറിയതിനു ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നാണ് MLA നൽകുന്ന വിശദീകരണം. തൃക്കാരൂർ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ ആന്റണി ജോൺ MLA തള്ളിക്കളഞ്ഞു. ഈ ഉപകേന്ദ്രത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട നിയന്ത്രണം മാറിയതിനു ശേഷം വേഗത്തിലാക്കുമെന്നാണ് MLA നൽകുന്ന ഉറപ്പ്. ഇവിടെ നിലവിലുണ്ടായിരുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കെല്ലാം നല്ല ബോധ്യമുള്ളതാണ്. കാലപ്പഴക്കം ചെന്ന എപ്പോഴും ഒരു തകർച്ചയുടെ വക്കിൽ നിന്ന ആ ഒരു കെട്ടിടമാണ്. നമ്മൾ ഏതാണ്ട് 58 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സൗകര്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ 15 ലക്ഷം രൂപ ഫണ്ട് നീക്കിവെക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് തുടർച്ചയിൽ 25 ലക്ഷം രൂപ കൂടി രണ്ടാം ഘട്ടം അനുവദിക്കുകയും ഈ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും കോവിഡിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഈ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ പ്രതിസന്ധിയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഒരു അല്പം കാലതാമസം വന്നുവെങ്കിൽ കൂടിയും നമ്മൾ ഇന്ന് കാണുന്ന നിലയിൽ ഇതിൻ്റെ സിവിൽ വർക്കുകൾ ഏതാണ്ട് ഒരു 90%ത്തിലേറെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഫണ്ട് തികയാതെ വന്ന ഘട്ടത്തിലാണ് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് 18 ലക്ഷം രൂപ കൂടി ഇതിന് തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ വർക്കുകളും ഇതിൻ്റെ പ്ലംബിങ് ഇലക്ട്രിക് വർക്കുകളടക്കം ഇനി അവശേഷിക്കുന്ന മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ ആവശ്യമായ 18 ലക്ഷം രൂപ കൂടിയും MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ച് ഏതാണ്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യം വരുമെന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും പിന്നീട് ആ ടെൻഡർ നടപടികൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതാണ് വസ്തുത എന്ന് നിൽക്കെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വലിയ ശ്രമങ്ങളാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ജനപ്രതിനിധികളുണ്ട്, ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ചില സമീപനങ്ങൾ ഇവിടെ സ്വീകരിക്കുകയാണ്. വേറെ ഏതൊക്കെയോ ഫണ്ടുകൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുകയാണ്. കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ആരോഗ്യ ഉപകേന്ദ്രം പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആദ്യം 15 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പിന്നീട് രണ്ടാം ഘട്ടമായി 25 ലക്ഷം രൂപയും അനുവദിച്ചു. ഈ 40 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് 90% നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചത്. അവശേഷിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ മൂന്നാം ഘട്ടമായി 18 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി ആന്റണി ജോൺ പറയുന്നു. ഈ ഘട്ടത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട നിയന്ത്രണം പൂർത്തിയായതിനു ശേഷം മൂന്നാം ഘട്ടമായി അനുവദിച്ചിട്ടുള്ള 18 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുമെന്നാണ് നിലവിൽ MLA നൽകുന്ന ഉറപ്പ്. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർക്കൊപ്പം MLA സബ്സെന്റർ സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ കോവിഡും തെരഞ്ഞെടുപ്പും മുൻനിർത്തി MLAയും കൂട്ടാളികളും നൽകുന്ന വിശദീകരണത്തിൽ തൃപ്തരല്ല രാഷ്ട്രീയ എതിരാളികൾ. തൃക്കാരിയൂർ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം ഇനിയും വൈകിയാൽ ജനകീയ പ്രക്ഷോഭം എന്ന മുന്നറിയിപ്പുമായി അവരും രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 60, കോതമംഗലം.